ഇടതുമുന്നണി സർക്കാർ മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണിക്കും മോടി പിടിപ്പിക്കാനും ചിലവാക്കിയത് 2 കോടിയോളം രൂപ. ക്ലിഫ് ഹൗസിന് വേണ്ടിയാണ് ഏറ്റവും അധികം തുക ചിലവാക്കിയത്. കൃത്യമായ അറ്റകുറ്റപ്പണി നടക്കുന്ന മന്ദിരങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും അധികം തുക മുടക്കിയതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. വൈദ്യുതീകരണം, മരാമത്ത് പണികൾ, കർട്ടൻ, വീട്ടുപകരണങ്ങൾ ഇതൊക്കെയാണ് മന്ത്രിമന്ദിരങ്ങളിലേക്ക് പണമൊഴുകിയ വഴികൾ. മുൻ സർക്കാരുകളിൽ നിന്ന് ഇടതു സർക്കാരും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായില്ല എന്നതിന്റെ കണക്കുകളാണ് വിവരാവകാശ രേഖയിലൂടെ പുറത്തായത്. ഏറ്റവും കൂടുതൽ തുക ചിലവായത് മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണിക്കാണ്. ഇതിനായി ആകെ ചിലവിട്ടത് 29.22 ലക്ഷം രൂപ. ഇതിൽ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ 13 ലക്ഷവും കർട്ടന് 2 ലക്ഷവും മരാമത്ത് പണികൾക്ക് 9.5 ലക്ഷവും വൈദ്യുതീകരണത്തിന് 4.5 ലക്ഷവും ചിലവഴിച്ചു. ഇക്കാര്യത്തിൽ 2ാം സ്ഥാനം കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. ഔദ്യോഗിക വസതിക്കായി ചിലവഴിച്ചത് 23.41 ലക്ഷം രൂപ. ഇതിൽ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ 16,000 രൂപയും കർട്ടന് 1.98 ലക്ഷവും മരാമത്ത് പണികൾക്ക് 14.08 ലക്ഷവും വൈദ്യുതീകരണത്തിന് 5.77 ലക്ഷവും ചിലവിട്ടു. കടകംപള്ളി സുരേന്ദ്രൻ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ 3.78 ലക്ഷം രൂപയാണ് വിനിയോഗിച്ചത്. കർട്ടന് 1.22 ലക്ഷവും മരാമത്ത് പണികൾക്ക് 12.42 ലക്ഷവും വൈദ്യുതീകരണത്തിന് 1.10 ലക്ഷവും ചിലവിട്ടു. കടകംപള്ളി പൊതുഖജനാവിൽ നിന്ന് ഔദ്യോഗിക വസതിക്കായി ആകെ ചിലവാക്കിയത് 18.5 ലക്ഷം രൂപയാണ്. കൂടുതൽ പണം ചിലവിട്ട മന്ത്രിമാരുടെ പട്ടികയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണിയുമുണ്ട്. ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കുന്നതിന് MM മണി ആകെ ചിലവാക്കിയത് 13.81 ലക്ഷം രൂപയാണ്. ഇതിൽ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ 25,000 രൂപയും കർട്ടന് 34,000 രൂപയും മരാമത്ത് പണികൾക്ക് 7.54 ലക്ഷം രൂപയും ചിലവിട്ടു. വൈദ്യുതീകരണത്തിന് MM മണി ആകെ ചിലവാക്കിയത് 5.69 ലക്ഷം രൂപയാണ്. EP ജയരാജൻ 13.57 ലക്ഷവും K കൃഷ്ണൻകുട്ടി 11.25 ലക്ഷവും വീടുകൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി ചിലവാക്കി. മോടി പിടിപ്പിക്കലിന് ഏറ്റവും കുറവ് തുക ചിലവിട്ടത് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ആണ്. ഇക്കാലയളവിൽ 1,37,000 രൂപ മാത്രം ചിലവാക്കി മന്ത്രി മാതൃകയായെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ചിലവുകളുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒട്ടും പിന്നിലല്ല. ആകെ ചിലവ് 4.07 ലക്ഷം രൂപ. ചീഫ് സെക്രട്ടറി മന്ദിരം മോടി പിടിപ്പിക്കാൻ 3.17 ലക്ഷം രൂപ ചിലവാക്കി.